ഭക്ഷണത്തിൽ ഊതുക തുപ്പുക എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം മതം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് ആരോ ഓഡിയോ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു. അന്ന് തുടങ്ങിയതാണ് ഈ ഹലാലിനെ കുറിച്ചുള്ള ചർച്ച. അതിങ്ങനെ ചൂട് പിടിച്ച് വരികയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സുരേട്ടാ, ഇന്നത്തെ പരിപാടി? ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ പാർട്ടി നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും നാളും ഇങ്ങനെ ഒരു വിഷയം കേരളത്തിന്റെ സമൂഹത്തിൽ ഇല്ലായിരുന്നല്ലോ. യുദ്ധഭൂമിയിൽ ഇതേതാ പുതിയൊരു ഭടൻ. ബി ജെ പിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർജിയാണ്. സുരേന്ദ്രൻജി കഴിഞ്ഞാല് ഹലാലില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സുധീർജിയാണ്. കേരളത്തിൽ ഹലാൽ വരുന്നു. എന്താണ് ഈ ഹലാല്? ഇതിനെ കുറിച്ച് അറിയുന്ന ആരുമില്ലടേ ഈ പാർട്ടിയില്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. സുധീർജിക്കറിയാം, പറഞ്ഞു കൊടുക്ക സുധീറട്ടാ. ഇത് മതപരമായിട്ടുള്ള അജണ്ടയാണെങ്കിൽ ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരാചാരമാണിത്. അല്ല പിന്നെ, ഇത് മുത്തലാഖ് പോലെ നിരോധിക്കപ്പെടേണ്ട ദുരാചാരമാണ്. അപ്പൊ ഇങ്ങക്ക് മുത്തലാഖിനെ കുറിച്ചിട്ടും വലിയ ധാരണയൊന്നും ഇല്ലാന്ന് മനസ്സിലായി. സുധീർജി, ഇത് മതപരമായ ആചാരമാണോ? ഹലാൽ ഒരു മതപരമായ ആചാരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല, അപ്പൊ നിങ്ങള് ഇതിനു മുമ്പ് പറഞ്ഞ ഇത് മതപരമായിട്ടുള്ള അജണ്ടയാണെങ്കിൽ ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരാചാരമാണിത്. അല്ല, എന്താണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാലിന്റെ ബോർഡുകള് ഇതിനു മുന്നേ ഈ സമീപ കാലത്തിനു മുന്നേ എവിടെയെങ്കിലും നമ്മൾ കണ്ടിരുന്നോ? നിങ്ങൾക്കറിയില്ല എന്ന് ഏകദേശം മനസ്സിലായി. എന്താണ് ഹലാൽ? എന്താണ് ഹലാൽ? ഹലാൽ എന്ന് പറയുന്ന പ്രതിഭാസം, വല്ലാത്തൊരു പ്രതിഭാസം തന്നെ കേട്ടോ, വളരെ പൊടുന്നനെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മേഘവിസ്ഫോടനം ഉണ്ടായില്ലേ, അതാണ് കാരണം. പോട്ടെ, എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ്? വർഗീയമായി ധ്രുവീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. സുധീർജി, ജനങ്ങളോടുള്ള വഞ്ചനയല്ലേ ഇത്? നിങ്ങളുടെ വലിയ പ്രതീക്ഷ അതിനെ നശിപ്പിക്കല്ലേ. എങ്ങനെയാണ് ഈ ഹലാല്? മഞ്ഞൾ പോലെ വെളുത്തിട്ട ഈ ഗവൺമെന്റ് കാട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതല്ലേ ഇത്? അകലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സാധനം? ഇത് ആരോഗ്യപരമായ ഒരു വിഷയമാണ്, ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. മപ്പർക്ക് അറിയുന്നില്ല കേട്ടോ, വെറുതെ എന്തല്ലോ തട്ടിവിട്ട. സുരേട്ടനെ തന്നെ വിളിക്ക. അതിവേഗം സിറിയയിലേക്ക് നടന്നെടുക്കാനുള്ള പ്ലാനാണ് നടക്കുന്നത്. അതിനെതിരായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. സിറിയയിലോട്ട് നടക്കാനുള്ള പ്ലാനാ? അതാണ് ഹലാല്? രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സുധീർജിയാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് ഏറ്റവും വലിയ ദുരാചാരമാണ്, ഇത് ഏറ്റവും വലിയ അനാചാരമാണ്. കണ്ടാ കണ്ടാ, 21-ാം നൂറ്റാണ്ടിന് ചേർന്ന പണിയല്ല ഇത്. ഏത്? ഇത് നിരോധിക്കപ്പെടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ആണോ? ഡസ്പാക്കി കേട്ടോ. അല്ല, നിങ്ങൾ ഇത്രയെല്ലാം പറഞ്ഞിട്ട് എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞില്ല കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട കാര്യമില്ല. സുധീർജി, അവസാനമായിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞോളിണ്ട്, എന്താണ് ഈ ഹലാല്? ഒരാളിന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം ഭരണഘടന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വലിയ സന്തോഷം. നിങ്ങൾക്കറിയോ എന്താണ് ഈ ഹലാല്? ഹലാൽ എന്താണെന്ന് പറയാം. നിങ്ങൾ പറ്റിക്കാണ്ട് കാര്യം പറയുന്നു. എനിക്ക് എന്താണ് ഹലാൽ എന്ന് എനിക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അറിയില്ല അല്ലേ. ഭക്ഷണത്തിൽ തുപ്പുന്നതാണ് ഹലാൽ എന്നാണ് സുരേട്ടൻ പറയുന്നത്. ആണോ സുരേട്ട? ഹോട്ടലിൽ തുപ്പുന്നത് ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടാ നോക്കണ്ട. എന്തൊരു മറവിയാണ് നിങ്ങക്ക്. മൂപ്പര് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം ഒന്ന് കാണിച്ചു കൊടുക്കണേ. പല ഹോട്ടലുകളും കേരളത്തിൽ ഹലാൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കന്മാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുരേട്ട, നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. മാന്യവും മര്യാദയുമുള്ള ജനങ്ങൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. വന്ദേ മാതരം.
വന്ദേ മാതരം.